സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടി വ്യവസായ വകുപ്പ് മുൻമന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. കണ്ടോന്തർ കേന്ദ്രീകരിച്ച് മന്ത്രിയെ സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ പരിപാടി വ്യവസായ വകുപ്പ് മുൻ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് തികച്ചും ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ആവശ്യമായ ഒരു സഹായവും നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ഈ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ രംഗത്ത് IMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വലിയ സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം അംഗീകരിച്ചു തരാൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഒരു സഹായങ്ങളുമില്ല, ഒരു ആശുപത്രികളുമില്ല, ഒരു IIT കളുമില്ല. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്താനുള്ള സർക്കാർ തീരുമാനത്തോട് സഹകരിക്കാൻ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. കേന്ദ്ര വിരുദ്ധരാകുമോ എന്ന ഭയമാണ് പ്രതിപക്ഷത്തിന്. കേരളത്തിലെ സഹായിക്കുന്നത് തടയാനാണ് പ്രതിപക്ഷവും ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDFമായി സഹകരിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു സമരം, അതിനുവേണ്ടി UDFകാരോട് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ UDFന്റെ നേതാക്കന്മാരെ, പ്രതിപക്ഷത്തിൻ്റെ പ്രധാനിയെയും ഉപപ്രധാനിയെയും വിളിച്ചു, കക്ഷി നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ സഹകരിക്കണം, ഇത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇവിടെ പണം ലഭ്യമാകാതിരുന്നാൽ കേരളക്കാർക്കാണ് വിഷമം, ഞങ്ങൾ മുന്നണി എന്നുള്ള നിലയിൽ ആലോചിച്ച് വിവരം പറയാം. ഇന്നലെ അവർ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിലെ സമരത്തിനില്ല, ഡൽഹിയിൽ സമരം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾ കേന്ദ്ര വിരോധികളാവും, ഇടതുപക്ഷ സ്നേഹികളാവും, അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിനില്ല. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴച്ച ഭരണം മതാധിഷ്ഠിതമാക്കുകയാണ് BJP ചെയ്യുന്നതെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ചടങ്ങിൽ MVജിൻ MLA അധ്യക്ഷനായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മറുപടി പ്രസംഗം നടത്തി. ഇ.പി. ബാലൻ, മുൻ MLA TV രാജേഷ്, K. പത്മനാഭൻ, PP ദാമോദരൻ, T. സുലജ, B. ഹംസഹാജി, PV മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.